ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു 1 kg മാംഗോ ഫോറസ്റ്റ് കേക്കാണ്. 7 inch മോൾഡിലാണ് ഇത് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലവർ വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു നോസിൽ വരുന്നത് നൂറ് 15 ആണ് ഇതിൻ്റെ നമ്പറ്. അപ്പോൾ ഇതിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളൊരു 5 petals ആണ് അടിയിൽ കൊടുക്കുന്നത്, പിന്നെ അതിനുള്ളിലായിട്ടൊരു 3 petals കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറ് മാജിക്കിൻ്റെ യെല്ലോ കളറും റെഡും കൂടി മിക്സ് ചെയ്തതാണ്. യെല്ലോ കളറ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്, റെഡ് ഒരു 4-5 drops റെഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അടുപ്പിച്ചിട്ടായിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ആ ഫ്ലവർ വരച്ചപ്പോൾ അത് ചെറുതായിട്ടൊന്നുണ്ട് വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോസിൽ വാങ്ങിക്കുമ്പോൾ സൺഫ്ലവറിൻ്റെ നോസിൽ എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി കേട്ടോ ഷോപ്പിൽ നിന്ന്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് നമ്മുടെ ഫ്ലവർ നൈലില് ഫ്ലവർ വരച്ചിട്ട് വെച്ച് കൊടുക്കാറാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കേക്കിൽ ഡയറക്റ്റായിട്ട് ഫ്ലവർ വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലവറൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനിടയിലായിട്ട് നമുക്കിങ്ങനെ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിൽ ലീഫ് വരയ്ക്കുന്നില്ല, അതിന് പകരമായിട്ട് ഇതുപോലൊരു ഡോട്ട് പോലെ ഇട്ടിട്ട് കുറച്ച് വലുപ്പത്തിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെടുത്തിട്ടുള്ളത് മാജിക്കിൻ്റെ റേഡിയൻറ്റ് ഗ്രീനും ലീഫ് ഗ്രീനും കൂടി ഉണ്ട്, മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഗ്യാപ്പ് ഞാൻ ഈയൊരു ഡോട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതോരോ പൂമുട്ട് പോലെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ലീഫും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് നേരത്തെ ഫ്ലവർ വരച്ച ആ ക്രീമല്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ പൂമുട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് മുകളിലേക്ക് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ വിരിയാറായിട്ടുള്ള ഒരു പൂമുട്ടിൻ്റെ ഫീൽ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ മുഴുവനായിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൽ പേരെഴുതി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഫ്ലവർ വരച്ചിട്ടുള്ള സെയിം ക്രീം യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പേരെഴുതുന്നത്. അതിനുശേഷം ഈ ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിന് ഞാൻ വാങ്ങിക്കുന്ന പ്രൈസ് 650 rupees. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.